ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഒരു സ്പെഷ്യൽ വീഡിയോ ഉണ്ടോ. ഇന്ന് ക്ലീനിങ്ങും ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ നോമ്പൊക്കെ വരികയല്ലേ, ഇപ്പോൾ ബറാത്താണ് ഇനിയിപ്പോൾ ചൊവ്വാഴ്ച. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്പെഷ്യൽ ക്ലീനിങ് ഡേ ആണ് കേട്ടോ. ഇന്ന് ഫുള്ള് വർക്കാണെന്ന്. ഇതിപ്പോൾ രാവിലെ തന്നെ അപ്പോൾ ഞങ്ങളുടെ മുരിങ്ങ മരം ഇതൊടിഞ്ഞു കിട്ടാം. അതിൻ്റെ ഒരുപാട് മിനിറ്റായി അതിൻ്റെ കനം കൊണ്ട് അത് മൊത്തം പകുതി ഭാഗം ഒടിഞ്ഞു കിടക്കുന്നു. അപ്പോൾ അതൊക്കെ പൊട്ടിച്ചെടുത്ത് പിന്നെ ആർക്കെങ്കിലുമൊക്കെ ആവശ്യക്കാർക്ക് കൊടുക്കാമല്ലോ എന്ന് കരുതി പിന്നെ രാവിലെ തന്നെ അതിൻ്റെ ഒരു പണിയിലാണ് കേട്ടോ. ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അത്. പക്ഷേ അതിൻ്റെ വെയിറ്റ് കൊണ്ടായിരിക്കാം, അതിങ്ങനെ ഒട്ടും ബലമൊന്നും ഇല്ലാത്ത കൊമ്പാണല്ലോ. അപ്പോൾ രാവിലെ തന്നെ അതിൻ്റെ പണിയിലാണ്. അപ്പോൾ എല്ലാവർക്കും കുറച്ച് വെച്ച് കൊടുക്കാമല്ലോ എന്ന് കരുതി. ഇപ്പോൾ അവിടെ ഇപ്പോൾ പൂജയും വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് കൂട്ടായിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാം ഉണ്ണിയും അമ്മയും കൂടി വന്ന് ഹെൽപ്പ് ചെയ്ത് കുറേ കിട്ടിയിട്ടാണ്. ഇനിയും ഒരുപാട് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ കിട്ടിയത് ഞങ്ങളിവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ ഇനി രാവിലെ തന്നെ ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ നോക്കണം. അപ്പോൾ ഇന്ന് പൂരിയൊക്കെ ഉണ്ടാക്കാമെന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ. അപ്പോൾ പൂരിയും മുട്ടക്കറിയും ഇതൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ പൂരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഒരു പിടി റവയും കൂടി കൊഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ പൂരി ഉണ്ടാക്കാറ്. അപ്പോൾ പൂരി നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നമ്മൾ സാധാരണ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയൊക്കെ വെച്ച് പൂരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തളർന്നിരിക്കില്ലേ, പക്ഷേ ഈ റവ ചേർക്കുകയാണെങ്കിൽ നല്ല ആ ക്രിസ്പിനെസ് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പിന്നെ ഞാൻ കുറച്ച് കസൂരി മേന്തി ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പും വെള്ളം കൊഴിച്ച് ആദ്യം തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കൈ വെച്ച് തന്നെ കുഴയ്ക്കുമ്പോൾ കയ്യിൽ മൊത്തം പിടിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കയ്യിൽ അങ്ങനെ അധികം പിടിക്കില്ല. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ കൊഴിച്ച് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മീതെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ച് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ വെറുതെ വെളിച്ചെണ്ണ മീതെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത് ഒരു ഉണങ്ങി പോകുന്നത് തടയാം കേട്ടോ. അപ്പോൾ ഉണങ്ങി പോകുകയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ സമയം ഒരു 7:10 കേട്ടോ. അപ്പോൾ ഞാനിവിടെ പൂരി ചുട്ടെടുക്കേണ്ട. അപ്പം ബാക്കി ഞാൻ എനിക്ക് ഞാൻ ചപ്പാത്തി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നുള്ളൂ. പിള്ളേർക്കൊക്കെ പൂരിയായിട്ട് തന്നെ ചുട്ടെടുക്കാമെന്നിരിക്കും. അപ്പോൾ ഞാൻ കുക്കർ വിസിലേക്കുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങും മുട്ടയും ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ. അപ്പോൾ അതൊരു കറി ഉണ്ടാക്കണം. തേങ്ങാപ്പാല കൊഴിച്ച് പൂരിക്ക് നല്ല കോമ്പിനേഷന് അതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കറി ഉണ്ടാക്കാൻ വേണ്ടി സവാള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇരിക്കാൻ സമയം ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കുറച്ച് വീഡിയോ ഒക്കെ വിട്ടുപോവുകയാണ്. കാരണം ഫുഡ് കഴിക്കുന്നതും ഇതൊക്കെ പിടിക്കുമ്പോൾ കുറേ ലെങ്തി ആവുകയും ചെയ്യും. പിന്നെ എനിക്ക് വേഗം പണിയും നടക്കില്ല. അപ്പോൾ ഇനി കർട്ടനെ കഴിച്ച് കഴുകണം. അതിനുവേണ്ടി ഞാനിപ്പോൾ അതെ കർട്ടൻ രാവിലെ തന്നെ ഇനി കർട്ടൻ മെഷീനിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കും ഉണയും കിട്ടും. നമുക്ക് ഇന്ന് തന്നെ കർട്ടൻ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇനി മാറാലയൊക്കെ അടിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ കർട്ടനൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഇട്ടിട്ട് മാറാലയൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. പിന്നെ ഇതിൻ്റെ നമ്മൾ ഈ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പാഴ്സൊക്കെ ഒരു പാത്രത്തിലിട്ട് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ആ മുറ്റത്തൊക്കെ കാട് പിടിച്ച് നിൽക്കുന്നു കേട്ടോ. ഇതിനെ ഒരു ചെടി പിടിച്ചിട്ട് കാട് പിടിച്ച് വരിക. അത് വെട്ടിക്കളഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ വലിയതായിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിക്കളയണം. നനക്കണ കാരണം നന്നായി ആർത്ത് വരികയാണ് അതൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ടതേ വാഴക്കൊല വെട്ടാറ് കിടപ്പുണ്ട്. അപ്പോൾ അത് കൊല വെട്ടിയെടുക്കണം. ഇതിപ്പോൾ അവിടെ അപ്പുറത്തെ തീയിട്ടപ്പോഴും ഞങ്ങളുടെ വാഴമേട്ട് കയറി പിടിച്ച് മൊത്തം കരിഞ്ഞു പോയിട്ടാ. പക്ഷെ എന്നാലും ആ കൊല ഇങ്ങനെ നന്നായിട്ട് വലുതായി കൊല വെട്ടാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഈ വാഴയും ശരിക്കും അവിടെ തീയിട്ടപ്പോൾ ഉണങ്ങിപ്പോയതാണ്. അപ്പോൾ പക്ഷെ എന്നാലും അതിൻ്റെ കൊല വേറൊരു കൊലയും കൂടി വരുന്നുണ്ട് കേട്ടോ. വെള്ളം ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ നനച്ചു കൊടുക്കുകയൊക്കെ ചെയ്യണ കാരണം പച്ചയായിട്ടിങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതേ കൊല വെട്ടാൻ ഉണ്ണിയും കൂടി ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കേണ്ട. കുറച്ച് നല്ല ഉയരത്തിൽ പോയാലും കുറച്ച് പാടായിരിക്കും വെട്ടാൻ. അങ്ങനെ ഉണ്ണി ഇതേ കൊലയും കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇനി അവിടെ ചക്കയൊക്കെ കിട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് ചക്ക ഇപ്പോൾ ഇതാണ് ആദ്യമായിട്ട് കിട്ടിയതായിട്ടോ ചക്ക. അപ്പം ചക്ക ഉണ്ടാക്കണം.
പിന്നെ വാഴക്കുല ഇനി പഴുപ്പിക്കാൻ വെക്കണം. അങ്ങനെ ഇന്ന് മൊത്തത്തിൽ ഇവിടെയുള്ള ഒരേ പണികളാണല്ലോ. അപ്പോൾ തലേ ദിവസത്തെ കഞ്ഞി ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ രാത്രി കഞ്ഞി വെച്ച് അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല തണുത്ത കഞ്ഞിയായിരുന്നു. അപ്പോൾ ഉണ്ണിക്കും അമ്മയും ഇതുപോലെ തൈരൊഴിച്ച് കൊടുക്കാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ കൊടുത്തു. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർ സ്കൂളിൽ പോകാതെ നിൽക്കുന്ന ദിവസമൊക്കെ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ തൈരൊഴിച്ച് കൊടുക്കും. അപ്പോൾ അവരങ്ങനെ ചായക്കിലിരുന്ന് അവിടെ ചക്കയൊക്കെ വെട്ടി അവർ നന്നാക്കാൻ വേണ്ടി അവരും കൂടി ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതേ കഞ്ഞി കുടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അതേ ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്യണം. ഞാനപ്പോൾ ഓസ് വെച്ച് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തതാണ്, വെള്ളമൊഴിച്ച് കഴുകിയത്. ഇനി അതൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങളുടെ ക്ലീനിങ് ജോലികളൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേ ആളിവിടെ ചെടിച്ചട്ടിയിൽ ചെടിയൊക്കെ ഇനി മാറ്റിയത് കുഴിച്ചിടാൻ നോക്കേണ്ട. അപ്പോൾ കുറേ ആയിരുന്നു അതിലേക്കൊക്കെ തിരിഞ്ഞ് നോക്കിയിട്ട്. അപ്പോൾ ഇപ്പോൾ നല്ല വെയിലും ഒക്കെ കാരണം എല്ലാം ഉണങ്ങിയൊക്കെ അരിഞ്ഞൊക്കെ തുടങ്ങിയിരുന്നു. അപ്പോൾ അതൊക്കെ ചെടിയൊക്കെ ഇങ്ങനെ മാറ്റി ഒക്കെ കുഴിച്ചിടുക. അങ്ങനെയുള്ള ഒരേ പണിയിലൊക്കെ ആയിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ ഞാൻ ബീഫ്, അവർക്ക് ബീഫ് ഫ്രൈ ആണ് കേട്ടോ കൂടുതലിഷ്ടം. അപ്പോൾ പിള്ളേർക്ക് ഞാൻ ബീഫ് ഫ്രൈ ഉണ്ടാക്കാണ്, പിന്നെ കുറച്ച് ബീഫ് കറി ഉണ്ടാക്കാണ്ട്. അപ്പോൾ വിറകടുപ്പിലാവുമ്പോൾ നല്ല ചാറൊക്കെ ഇങ്ങനെ കുറുകിയിരുന്ന് കുറേ സമയം ഇരുന്ന് ഇങ്ങനെ വെന്തോളും. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിന്ന് വിറകടുപ്പിൽ ഇതൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ബീഫ് കറി ഉണ്ടാക്കി പിള്ളേർക്ക്, പിന്നെ കുറച്ച് ബീഫ് ഫ്രൈയും ഉണ്ടാക്കിയിട്ടാണ്. ഇത് ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ച ഒരു മൺചട്ടിയാണ് കേട്ടോ. അപ്പോൾ സെർവ് ചെയ്തൊക്കെ വെക്കാനും പിന്നെ ഇഞ്ചിക്കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കാനൊക്കെ കരുതി ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അതുണ്ട്. പിന്നെ വാഴയ്ക്ക മോരി വെച്ചത് ബീഫ് ഫ്രൈ. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങളിപ്പോൾ ഊണ് കഴിക്കട്ടെ. ഇന്നിപ്പോൾ സ്പെഷ്യലായിട്ട് നെയ്ച്ചോറ് അങ്ങനെയൊന്നും ഉണ്ടാക്കിയില്ല. വെറിച്ചോറും ഇറച്ചിക്കറിയും ഇറച്ചി ഫ്രൈ ചെയ്തും ഉള്ളു. അപ്പോൾ ഇനി പണി ഇനി ബാക്കി കിടക്കുകയാണ്. ഇനിയിപ്പോൾ കർട്ടനൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. അതൊക്കെ ഇനി അവരെ കൊണ്ട് അമ്മൂനെയും മുന്നേനെയും കൊണ്ടൊക്കെ കൂടി ഒന്ന് കൂട്ടി ചെയ്യിക്കണം. അത് തിരിച്ചൊക്കെ ഇടണം. അങ്ങനെയൊക്കെയുള്ള പണികളാണ്. അപ്പോൾ എന്തായാലും ഊണ് കഴിക്കുന്ന സമയമായി പനി വൈകിക്കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ അതൊക്കെ കഴിഞ്ഞതേ അമ്മ കറക്റ്റ് തിരിച്ച് ഇതിടുന്ന തിരക്കിലാണ് കേട്ടോ ഇവിടെ. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തറക്കിക്കാണ് ഇടാനായിട്ട്. ഉണ്ണിയാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ട് പോകും, പിന്നെ അങ്ങനെ അവരെ വഴക്കൂടി ഇങ്ങനെ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ആ കർട്ടൻ ഇങ്ങനെ കുറേ ഇങ്ങനെ എല്ലാം കൊണ്ടുവന്ന് ഉണങ്ങിയത് ഇങ്ങനെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഒരു യാത്ര പോകാം കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ബസ്സിന് പോകാൻ പോകണം. അപ്പോൾ ഇതിലെ ഷോർട്ട് കട്ടിന് നമുക്ക് എളുപ്പം ബസ് സ്റ്റോപ്പിലേക്ക് പോകാം. ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലുള്ള ആ പാടത്തോടെ ഇങ്ങനെ പോയാൽ നല്ല ഭംഗിയാണ് കേട്ടോ. അവിടെയൊക്കെ കാണാനായിട്ട് നല്ല കാഴ്ചകളാണ്. ഇത് അവിടെയാണ് ഉണ്ണി കളിക്കുന്ന സ്ഥലം ഇതൊക്കെ. പിന്നെ നടുക്കിലൂടെ ഇങ്ങനെ തോടൊക്കെ പോയിട്ടുണ്ട്. ഭയങ്കര രസമാണ് അതിൽ പോകാനായിട്ട്. മഴക്കാലത്തൊന്നും ഇതിൽ ഒട്ടും പോകാൻ പറ്റില്ല കേട്ടോ. നിറയെ വെള്ളമായിരിക്കും, തോടൊക്കെ നിറഞ്ഞ് കവിഞ്ഞായിരിക്കും വെള്ളം പോകുന്നത്. അപ്പോൾ ഞങ്ങളത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വിശേഷങ്ങൾ എന്തിനാണ് പോകുന്നത്, അതൊക്കെയുള്ള വിശേഷങ്ങൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി നമുക്ക് അപ്പോൾ കാണാം. അതീ കൂടി പോകാൻ പറ്റില്ല, അങ്ങനെയല്ല പോണ. ഞാൻ വഴി കാണിച്ചു തരാം. ഞാൻ ചെയ്യും.